അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുമ്പോൾ ഏവരുടെയും ശ്രദ്ധാകേന്ദ്രമാകുന്നു മലയാളിയായ മജു വർഗീസ് ഒബാമയുടെ വിശ്വസ്തനായിരുന്ന മജുവിനെയാണ് പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥി ജോ ബൈഡൻ തന്റെ പ്രചാരണത്തിന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ റിപ്പബ്ലിക് ആഘോഷത്തിന് രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്കൻ പ്രസിഡന്റ് ബറാഖ് ഒബാമ ന്യൂഡൽഹിയിലെത്തുമ്പോൾ യാത്രയിൽ ഉടനീളം അദ്ദേഹത്തോടൊപ്പം ഒരു നിഴലായി സഞ്ചരിച്ച ഒരു മലയാളി യുവാവിലായിരുന്നു പലരുടെയും ശ്രദ്ധ പതിഞ്ഞത് അത് മറ്റാരുമല്ല അമേരിക്കയിലേക്ക് കുടിയേറിയ തിരുവല്ലയിൽ നിന്നുള്ള മാത്യു വർഗീസിന്റെയും സരോജയുടെയും മകനായ മജു വർഗീസായിരുന്നു ഇന്ത്യയിലെത്തുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ സുരക്ഷാ വിഭാഗം മേധാവിയായിരുന്നു മജു വർഗീസ് തിരികെ അമേരിക്കയിലെത്തിയപ്പോൾ അമ്മ സരോജയെ നന്ദി അറിയിക്കുവാനും പ്രസിഡന്റ് ഒബാമ മറന്നില്ല ഇപ്പോൾ വീണ്ടും അമേരിക്കയുടെ ശ്രദ്ധ പതിഞ്ഞിരിക്കുകയാണ് മജു വർഗീസിൽ അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡൻ ക്യാമ്പിനെ നയിക്കുന്നത് മജുവാണ് അതിശക്തനായ പ്രസിഡന്റ് ട്രംപിന്റെ പരമ്പരാഗത ശൈലിയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെ കൃത്യമായി പ്രതിരോധിക്കുന്നതിലൂടെയും അഭിപ്രായ സർവേകളിലെല്ലാം ബൈഡനെ മുന്നിലെത്തിച്ചതിലും ഈ മലയാളി ബുദ്ധിയുണ്ട് രണ്ടായിരത്തി എട്ടിൽ ആദ്യമായി വൈറ്റ് ഹൌസിന്റെ പടികൾ ചവിട്ടുമ്പോൾ മജൂന് വെറും പ്രായം മുപ്പത്തൊന്നായിരുന്നു മകന്റെ കൈകൾ പിടിച്ച് വെള്ളക്കൊട്ടാരത്തിന്റെ ഇടനാഴികളിലൂടെ നടക്കുമ്പോൾ അമ്മ സരോജയുടെ മനസ്സിൽ ഓടിയെത്തിയത് വർഷങ്ങൾക്ക് മുമ്പ് മജുവിന്റെ പ്രധാന അധ്യാപകൻ പറഞ്ഞ വാക്കുകളായിരുന്നു അമ്മ എന്നോട് പറയുമായിരുന്നു ഐ ഐ ഗോയിങ് ടു ഹിയർ സംതിങ് മിസ്റ്റർ വൈറ്റ് ഹൗസ് സേ ദാറ്റ് വാസ് മൈ അന്ന് ജോർജ് വാഷിംഗ്ടൺ ജനിച്ച ദിവസം പിറന്ന തനിക്ക് ജോർജ് എന്ന പേര് നൽകാത്തതിലുള്ള പരിഭവം മാത്രമാണ് മജുവിന് അമ്മ സരോജയോടുള്ളത് പൊതുവേ മാധ്യമങ്ങളിൽ നിന്ന് അകന്നു കഴിയുന്ന മജുവിനെ തേടിയെത്തുമ്പോൾ മാധ്യമങ്ങൾ കാത്തിരിക്കാം ഒരാഴ്ച കൂടെ അമേരിക്കയിൽ നിന്ന് ട്വൻ്റി ഫോറിന് വേണ്ടി മധു കൊട്ടാരക്കര